ം ഒരിടവേളക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് മുൻപ് ഈ പ്രശ്നത്തിൽ കടുത്ത പ്രതികരണവുമായി രംഗത്ത് വന്നയാളാണ് പി സി ജോർജ് നേരത്തെ നടത്തിയ പല വാക്കുകളും ഉചിതമായില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഇത്തരം മോശം പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിന് നിയമക്കുരുക്കുകളിൽ എത്തിച്ചിരുന്നു തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയും വാക്കുകളിലെ വീഴ്ച തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ദയനീയമായ തോൽവിയാണ് ജോർജ് പൂഞ്ഞാറിൽ ഇടതുപക്ഷത്തോട് ഏറ്റുവാങ്ങിയത് വാക്കുകളിലെ വീഴ്ച മനസ്സിലാക്കിയത് കൊണ്ടാകണം ആക്രമിക്കപ്പെട്ട നടിയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് നടത്തിയ പ്രതികരണം കടുത്തുപോയി എന്നും അതിൽ ഖേദമുണ്ടെന്നും പി സി ജോർജ് വ്യക്തമാക്കി നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിനുശേഷം പലപ്പോഴായി വളരെ മോശമായ വാക്കുകളിലായിരുന്നു പി സി ജോർജ് നടിക്കെതിരെ പ്രതികരിച്ചിരുന്നത് ദിലീപ് തെറ്റോ ശരിയോ എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് കോടതി തീരുമാനിക്കട്ടെ ഞാൻ വലിയൊരു ഫങ്ഷനിൽ പങ്കെടുക്കവേ കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാരൻ വിളിച്ചു ആ വേളയിൽ ഞാൻ അല്പം കടുത്ത ഭാഷയിൽ പെൺകുട്ടിയെപ്പറ്റി പറ്റി സംസാരിച്ചു അതിലെനിക്ക് ദുഃഖമുണ്ടെന്നും ആ കുഞ്ഞിനോട് ഞാൻ പരസ്യമായി കോഴിക്കോട് വെച്ച് മാപ്പ് ചോദിക്കുന്നുവെന്നും പി ജോർജ് പറഞ്ഞു എനിക്ക് മാപ്പ് ചോദിക്കാൻ മടിയില്ല തെറ്റു ചെയ്തതെന്ന് ബോധ്യപ്പെട്ടാൽ മാപ്പ് പറയാം ഞാനെന്നല്ല ആരും സ്ത്രീകളോട് മോശമായി സംസാരിക്കാൻ പാടില്ല ഉപദേശം കൂടി നൽകുകയാണ് എനിക്ക് പറ്റിയ തെറ്റ് മറ്റാർക്കും പറ്റരുത് ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുന്നു നാട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ചാനലിനോട് മോശമായി സംസാരിച്ച പി സി ജോർജിനെതിരെ ടി ചിന്നു ചാന്ദിനി രംഗത്ത് വന്നിരുന്നു നേരത്തെ പലപ്പോഴും നടിയുടെ വിഷയത്തിൽ മൗനം പാലിച്ചവർ ഇപ്പോൾ നടിക്കണയുമായി രംഗത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് പി സി ജോർജിന്റെ മനം എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ വരെ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പിന്തുണയ്ക്കുന്നു കൂടെയുണ്ട് ബഹുമാനം എന്നീ വാക്കുകളിലാണ് നടിയ്ക്ക് പിന്തുണയേറുന്നത് െതിരെ മാത്രമല്ല പീഡനത്തിനിരയായ കന്യാസ്ത്രീ മന്ത്രി വീണ ജോർജ് എന്നിവർക്കെതിരെയും നേരത്തെ പി സി ജോർജ് മോശം പദപ്രയോഗങ്ങൾ നടത്തിയിരുന്നു ഇതാകട്ടെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിനും കാരണമായി വീണ ജോർജിനെ വ്യക്തിഹത്യ നടത്തിയ കേസിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പി സി ജോർജിനെതിരെ കേസെടുത്തത് എറണാകുളം ടൗൺ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്